അടിയന്തരാവസ്ഥ, കോൺഗ്രസിനെ അടിമുടി ഉലച്ച കാലം, യൗവനത്തിന്റെ പ്രസരിപ്പുമായി അഹമ്മദ് പട്ടേൽ എന്ന 28-കാരൻ ലോക്സഭയിലെത്തുന്നത് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിലാണ്. കോൺഗ്രസ് വിരുദ്ധ വികാരത്തിലും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ചെറുപ്പക്കാരൻ എന്ന ഗ്ലാമറിലാണ് 6-ാം ലോക്സഭയിൽ അഹമ്മദ് പട്ടേൽ എത്തുന്നത്. രാജീവ് ഗാന്ധിയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് ചുറുചുറുക്കുള്ള ആ ചെറുപ്പക്കാരനെ കൈപിടിച്ചുയർത്തിയത്. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലും അധികാരത്തിന്റെ ഇടനാഴികളിലും AP എന്ന അഹമ്മദ് പട്ടേൽ നിറസാന്നിധ്യമായി. രാജീവ് ഗാന്ധിക്ക് ശേഷം നെഹ്റു കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധി കോൺഗ്രസിന്റെ കടിഞ്ഞാൻ കയ്യിലെടുത്തപ്പോഴും വലം കൈയായി അഹമ്മദ് പട്ടേൽ കൂടെയുണ്ടായി. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായി 10 വർഷം നീണ്ട UPA ഭരണത്തിന്റെ ചാണക്കിനായി AP നിന്നു. മൻമോഹൻ മന്ത്രിസഭയിൽ അംഗമല്ലാതിരുന്നിട്ടും ഏറെ ശക്തനായിരുന്നു AP. അഹമ്മദ് പട്ടേലിന്റെ രാഷ്ട്രീയ നയതന്ത്രം പ്രകടമായ ഒരു സന്ദർഭമായിരുന്നു ഗുജറാത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം നേടിയ വിജയം. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ആത്മവിശ്വാസം നൽകിയ വിജയം. ഒറ്റ വോട്ടിനാണ് അഹമ്മദ് പട്ടേൽ എന്ന രാഷ്ട്രീയ ചാണക്യൻ രാജ്യസഭയിലെത്തിയത്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. UPA ഭരണത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും തമ്മിലുള്ള മീഡിയേറ്ററായിരുന്നു അദ്ദേഹം. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിനെ 10 വർഷം നിലനിർത്തിയതിൽ AP നിർണായക റോളായിരുന്നു. 2008 ജൂലൈയിൽ ഇന്ത്യ US ആണവ കരാറിനെ തുടർന്ന് ഇടതു പാർട്ടികൾ UPA വിട്ടപ്പോൾ സർക്കാരിനെ നിലനിർത്തിയതിനു പിന്നിലെ പ്രധാന ശക്തി AP ആയിരുന്നു. വിവിധ അഴിമതികളിൽപ്പെട്ട് UPA സർക്കാർ ആടിയുലഞ്ഞപ്പോഴും AP രക്ഷകനായി കളം നിറഞ്ഞു. അഹമ്മദ് പട്ടേലിന്റെ ഈ സവിശേഷമായ കഴിവ് കൊണ്ടാവണം ശക്തമായ ഒഴുക്കും ചുഴികളും നിറഞ്ഞ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായി സോണിയ അഹമ്മദ് പട്ടേലിനെ നിയമിക്കാൻ കാരണം. 1986 രൂക്ഷമായ വരൾച്ചയിൽ കർഷകരുടെ രക്ഷകനായി അഹമ്മദ് പട്ടേൽ അവതരിച്ചത് അദ്ദേഹത്തിന്റെ ഇമേജ് ഉയർത്തി. 6 ക്യാമ്പുകൾ സ്ഥാപിച്ച് 500,000 കന്നുകാലികളെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്. ഇതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് അദ്ദേഹം താരനിശകൾ നടത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അഹമ്മദ് പട്ടേലിന്റെ കടന്നുവരവ്. 1977, 1980, 1984 വർഷങ്ങളിൽ ബറൂച്ച മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലെത്തി. 77-ൽ ഇന്ദിരാഗാന്ധിയാണ് ബറൂച്ചയിൽ നിന്ന് മത്സരിക്കാൻ 28-കാരനായ അഹമ്മദ് പട്ടേലിനോട് ആവശ്യപ്പെട്ടത്. കോളേജിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലും അദ്ദേഹം തികഞ്ഞ സ്പോർട്സ്മാൻ ആയിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലുടനീളം മികച്ചൊരു ക്രിക്കറ്ററെ പോലെ ഔട്ടാവാതെ അദ്ദേഹം ബൗണ്ടറികൾ പായിച്ചു, വിക്കറ്റുകൾ വീഴ്ത്തി. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.